സ്നേഹത്തോടെ എല്ലാവർക്കും മാമിലാസ് അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനേ അതിനു മുമ്പ് എല്ലാവർക്കും സുഖമാണെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ കുറേ ദിവസമായിട്ട് ഭയങ്കര മടിയുന്ന ഒരു രക്ഷയില്ല. എന്താണ് വല്ല ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ വല്ല കൊളസ്ട്രോളൊക്കെ കൂടിയിട്ടാണോ എന്ന് അറിയില്ല. എന്റെ മക്കളെ എന്താണെങ്കിലും പേടിയില്ല. കൈയ്യടായിട്ടൊക്കെ മക്കളൊക്കെ വന്നപ്പോ പുറത്തൊക്കെ പോയൊക്കെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെല്ലാം അതിൻ്റെ എന്താന്ന് മനസ്സിലാവുന്നില്ല. ഭയങ്കര ക്ഷീണമുണ്ട് എനിക്ക്. കാണുമ്പോൾ തടിയൊക്കെ ഉണ്ടല്ലേ, പല ആൾക്കാരും വന്ന് തടി വെച്ചു. തടിയാണോ നീരാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്താണേലും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യുക, എല്ലാം നല്ലതിനായിട്ടൊക്കെ വരട്ടെ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ കാർഡിനൊക്കെ ഒന്ന് കട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് ഇവിടെ ഒന്ന് അടിക്കണം. കുറേ ദിവസമായിട്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് എനിക്ക് കിച്ചണിലോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. അതേപോലെ തന്നെ തൊട്ട് കാണുന്ന ബെല്ലൈക്കിന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. തല തിരിഞ്ഞാണ് ഞാൻ പറയണത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവരെയും സപ്പോർട്ട് വേണം. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യട്ടെ. ഇത് വെള്ളച്ചെത്തിയാണ്. അപ്പൊ ഞാൻ പല കളറ് ചെത്തിയാണ് ഇതിന് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇതാണ് പൂക്കൾ ഉണ്ടായിട്ട് ഇവിടെ പിള്ളേരൊക്കെ ഉണ്ടായപ്പോ എനിക്ക് ഇതിനൊന്നും ടൈം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. അവരൊപ്പം പുറത്തും പോക്കും കറക്കൊക്കെ ആയിരുന്നു. മൊത്തത്തിൽ മൂളും ഒക്കെ വന്ന് മൊത്തത്തിൽ കറക്കുമായിരുന്നു. പിന്നെ കറങ്ങുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കാതിരുന്നതിന്റെ കാര്യം താക്കാൾക്ക് കഴിയിപ്പോഴും ശരിയായിട്ടില്ലല്ലോ. പ്ലാസ്റ്റർ വെട്ടി എന്നിരുന്നാലും നമുക്ക് യാത്രയിലൊക്കെ വീഡിയോ എടുക്കാനൊക്കെ പണിയായിരുന്നു. ഇത് നമ്മൾ കട്ട് ചെയ്ത് വന്നാലാണ് പുതിയ ചെനപ്പ് കൊട്ടി വീണ്ടും മുട്ടിടാം. പക്ഷെ ഇതൊക്കെ ചെയ്യാനൊക്കെ ടൈം ഉണ്ടായി. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ. റഷീദ, ആ ചെടി വലിച്ചു കെട്ടിയിരുന്ന ആണി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കില് മണ്ണിടുന്നില്ലല്ലോ. അതെ, മണ്ണിടാത്തത് കൊണ്ട് അത് ശരിക്കും ഇതിന് നമ്മള് ഇങ്ങനത്തെ ചെടിയിലൊക്കെ നമ്മള് കുറച്ച് ചിരട്ടയും കഷ്ണവും. എന്തായാലും നമ്മുടെ ഈ മറ്റുള്ള പണികൾ മറ്റുള്ള പണി കഴിഞ്ഞതിന് ശേഷം ഒരു ഗാർഡനർ ഒന്ന് വിളിക്കേണ്ടി വരും. അപ്പോഴേക്കും ഒന്ന് കംപ്ലീറ്റ് കാര്യങ്ങള് ഇതാക്കാം. പിന്നെ എന്തായാലും ഇനിയിപ്പോ മണ്ണുത്തി പോകുമ്പോ കുറച്ച് ചെടികളും നല്ല കൊറേ പേടിക്കണം. ശരി ശരി. ഇതിന്റെ നമ്മൾക്ക് വേറെ കവർ മേടിക്കും. വേറെ കവർ അതിന്റെ മേലെ കൂടി നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അതൊക്കെ പിന്നെ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഞാനിത് താക്കെ ഞാനൊന്ന് ഇതൊക്കെ ഒന്ന് വേഗം നനച്ചെടുക്കാം. താക്കിനുള്ളിലെ കളകൾ കൈയോടെ നമ്മൾ പറിച്ചു കളഞ്ഞില്ലെങ്കിലേ തോന്നാതില്ല. നമ്മൾ മണ്ണിടാത്തോണ്ടിട്ട് വേഗം വേഗം വരുന്നു. കഴിഞ്ഞ ആഴ്ചനെ നമ്മൾ പറിച്ചു കളകള് വരുന്നുണ്ടല്ലേ. ഇനിയിപ്പോ നമുക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് നനക്കട്ടെ. എന്താണെങ്കിലും ചെടി നനച്ചു കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലോട്ട് ഞാൻ ഈ കപ്പിന്റെ അളവില് വടിച്ച് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ആ അളവിൽ തന്നെ ഒരു കപ്പ് മൈദാമാവും എടുത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതിലൊരു അരക്കപ്പ് അതിന്റെ അളവിൽ തന്നെ അരക്കപ്പ് റവയും കൂടി എടുത്തിട്ടുണ്ട്. അത് വറുത്ത റവയിലും വേണ്ടില്ല, വറുക്കാത്ത റവയിലും വേണ്ടില്ല. അപ്പൊ ഇതെല്ലാം കൂടി ഞാൻ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇതിലോട്ട് നമ്മൾക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാനൊരു ഒരു കാ ടീസ്പൂണോളം സോഡ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നല്ലപോലെ കൂട്ടി യോജിപ്പിക്കണം. അതിൽ സോഡാപ്പൊടി എല്ലായിടത്തും കൂടി ആയിക്കിട്ടണം. പിന്നെ ഇനി ഞാൻ ഇതിലോട്ട് ചെയ്യുന്നത് വീണ്ടും നമ്മൾക്ക് ഇതിലോട്ട് ഞാൻ ആ പാത്രം മാറ്റി വെച്ചിരുന്നേ.
ഒരു ടീസ്പൂണോളം പഞ്ചസാര. പിന്നെ ദേ ഇതിൽ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 3 ടീസ്പൂൺ തൈര് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഞാനത് കാണിച്ചു തരാം എത്ര വെള്ളം ചേർക്കണം എന്നുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ചേർക്കണം. അപ്പൊ ഞാൻ ആ വെള്ളം ഒന്ന് എടുക്കട്ടെ. ഞാൻ ഈ തൈരിന്റെ പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾക്കിത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കൂടി പോവാതെ നമ്മൾ നോക്കണം. അപ്പൊ നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഈ ബൗളില് വെള്ളം ഫുള്ളും ഞാൻ അവിടെ ഒഴിച്ചു കൊടുക്കേന്. അപ്പൊ നമുക്ക് ഇതേ കയ്യില് ഒരു ഇതെടുത്തിട്ട്, കാരണം ആ വെള്ളം തികഞ്ഞില്ല കേട്ടോ, കാരണം ഗോതമ്പ് പൊടിയുടെയും മറ്റേ റവയൊക്കെ കുതിർന്ന് വരുമ്പോഴേ നമ്മളുടെ അളവ് പോരാണ്ട് വരും. അപ്പൊ അത് വെള്ളത്തിന്റെ അളവൊക്കെ ഓരോ മാവിന്റെ അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതോ ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞുങ്ങള് മാവ് കൂടെ നല്ല പോലെ കുഴഞ്ഞിട്ട്. പിന്നെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ലേശം ഒരു എന്താ പറയുക, ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുപാലോ ഒഴിച്ചാലും നല്ലതാണ്. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഞാനിത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബട്ടൂരയാണ് ഇതിൽ തയ്യാറാക്കുന്നത്. അപ്പൊ അതിൽ ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തടിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. കണ്ട ഇതുപോലെ നമ്മൾ എത്രത്തോളം മാവ് കുഴയണം അത്രത്തോളം നല്ലതാണ്. മനസ്സിലായില്ല കണ്ട, ഇതിപ്പോ നല്ല അസലായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു 1.5 മണിക്കൂറോളം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പൊ ഇതിവിടെ അടച്ചു വെക്കട്ടെ. അപ്പൊ ഞാനിവിടെ ഒരു കുറച്ച് വെള്ളക്കടലില്ലേ, അത് കുതിർത്തി വെച്ചിട്ടുണ്ട്. 3 മണിക്കൂറോളം കുതിർത്തിയതാണ്. അപ്പൊ അത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം, ഒത്തിരി വെള്ളം വേണ്ട. അതേപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് ഒന്ന് അടയ്ക്കട്ടെ. അപ്പൊ ഇത് അടച്ചിട്ടുണ്ട്, നമുക്ക് വിസിലിട്ട് കൊടുക്കാം. ഞാനൊരു 4 വിസില് വരുമ്പോ, കാരണം വെള്ളക്കടലക്ക് മറ്റേ ചുമന്ന കടലേനേക്കാളും വേവ് കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എപ്പോഴും ഒരു 4 വിസിലടിക്കുമ്പോ തന്നെ വേവാറുണ്ട്. അപ്പൊ 4 വിസിലാകുമ്പോഴേക്കും ഞാനത് ഗ്യാസ് ഓഫ് ചെയ്യും. എന്നിട്ട് ഞാൻ അതിനുശേഷം തുറന്നു കാണിക്കാം. അപ്പൊ നല്ലോണം ആവിയൊക്കെ പോയിട്ടുണ്ട്. ഞാനപ്പോ 4 വിസിലായപ്പോ അത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായത് നമ്മുടെ കടല നല്ല പുഷ്പം പോലെയാണ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതിവിടെ ഒന്ന് മാറ്റിവെക്കാം. അപ്പൊ ഞാനിവിടെ ഈ കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണേ. എണ്ണ ഒന്ന് നല്ല പോലെ ചൂടായിട്ട് വരട്ടെ. 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ല പോലെ അങ്ങോട്ട് പൊട്ടി വരുന്നുണ്ട്. ഈ ലേശം ഒന്ന് കുറച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 സവാള അരിഞ്ഞത് ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വാടി വരുമ്പോൾ ഇനി മറ്റുള്ള ചേരുവകളും ചേർക്കണം. ഇതിലോട്ട് ഞാൻ ദേ 1 ചെറിയ കഷ്ണം ഇഞ്ചി 2-3 അല്ലി വെളുത്തുള്ളി കൂടി ചതച്ചതാണ്. അത് നമുക്ക് ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 3 പച്ചമുളക് അതും കൂടി ഇട്ടിട്ട് പിന്നെ ബാക്കി കൈ തട്ടിയല്ല ക്യാമറ ഒന്നും അനങ്ങിയിട്ടുണ്ട്. കറിവേപ്പില കൂടെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾക്ക് വേണ്ടതാണ് എന്നാലും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ തന്നെ വേണം എനിക്ക് എരിവൊക്കെ ഇത്തിരി വേണം. നിങ്ങൾക്ക് എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനെടുത്തോ. ഈ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂണോളം ഞാൻ തീയൊന്ന് കുറച്ച് വെക്കട്ടെ കേട്ടോ, 1/4 ടീസ്പൂണോളം ഇത് കുരുമുളക് പൊടി,
ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പൊ ഇത് നല്ലപോലെ വാടിയിട്ടുണ്ട്. മുളകുപൊടി ലേശിന്റെ മേലെ വീണു, നല്ലപോലെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി, അത് ഞാൻ ഇതിലോട്ട് അടുത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂണോളം നെയ്സ് റൈസ് പൊടി, എന്താ പറയുക, അരിപ്പൊടി, നല്ല പത്തിരിയുടെ പൊടിയാണേ. അതും കൂടി ഇട്ടിട്ടൊന്ന് ശരിയാക്കിയതിന് ശേഷം നമ്മൾക്ക് കുറച്ച് ഇത് പെരിഞ്ചീരകത്തിന്റെ പൊടി, അത് ഞാൻ വെറുതെ ഒന്ന് ഉരുളിലിട്ട് കുത്തിയിട്ടുള്ളൂ കേട്ടോ, ഒത്തിരി അങ്ങാട് പൊടിയാക്കിയിട്ടില്ല. പിന്നെ വേണ്ടത് ഗരം മസാലപ്പൊടി, ഈ അരിപ്പൊടിയൊക്കെ ശരിക്കും ഇതിൽ കിടന്നിട്ട് ശരിക്കും ഒന്ന് മൊരിക്കണം, അല്ലെങ്കിൽ അത് ഒരു എന്താ പറയുക അരിപ്പൊടിയുടെ ഒരു ടേസ്റ്റ് പോലെ അതിൽ വരും, അത് വരാൻ പാടില്ല. അപ്പൊ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. ഇനി ഇതില്ലെങ്കിൽ കോൺഫ്ലവർ മറ്റേ ഇതില്ലേ, അത് കലക്കി വെച്ചാലും മതി. പക്ഷെ ഞാൻ മിക്കപ്പോഴും ചെയ്യുന്നത് അരിപ്പൊടിയാണ് ഞാൻ ചേർക്കാറ് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ കടല ഇതോട്ടാണ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് ഒത്തിരി ചാറ് പോലെ ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഇതിൽ നിങ്ങൾക്ക് മല്ലിയില ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ, പക്ഷെ എനിക്ക് ഇതിൽ ഞാൻ മല്ലിയില ചേർക്കുന്നില്ല. ഇനി മല്ലിയിലയുടെ ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം. ഞാൻ ഇതിൽ കറിവേപ്പിലയാണ് ചേർത്തത്. അപ്പൊ ഒന്ന് തിള വരട്ടെ, ലേശം കൂടി വെള്ളം ഒഴിക്കും ഞാൻ, കാരണം ഈ മസാല ഒന്ന് ഇതിൽ കിടന്നിട്ട് ഒന്ന് ശരിക്കും വേഗണോലെ ഈ കടലയോടൊപ്പം. കുറച്ചും കൂടി വെള്ളം നമുക്ക് ഇവിടെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് വെള്ളം പോലുള്ള കറിയല്ല കേട്ടോ, പ്രത്യേകം നിങ്ങളോട് വീണ്ടും ഞാൻ പറഞ്ഞു, കാരണം ഇതൊന്നും നല്ല പോലെ ഒന്ന് കുറുകി വരണം. ഞാൻ എൻ്റെ ഉപ്പൊക്കൊന്ന് നോക്കിക്കോട്ടെ, ഉപ്പ് ലേശം കുറവുണ്ട്, ലേശം കുറവുണ്ട്. അപ്പൊ ലേശം ഉപ്പിട്ട് കൊടുക്കാം, ഇനി നല്ലപോലെ തിള വരട്ടെ. അപ്പൊ ഇതിലോട്ട് ഞാൻ കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. അപ്പൊ നമ്മളെ കറി ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്താ പറയാ, ബട്ടൂരക്ക് കഴിക്കാൻ പറ്റിയ നല്ല കുഴമ്പ് കറിയാണ്, കണ്ടില്ലേ. അപ്പോ ഞാൻ ഇതിന്റെ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാണ്, കാരണം ഇത്രയും മതി. ഇനിയിപ്പോ നമ്മൾ ഇത് കറി നമ്മൾ അതിലൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഈ ഇത്രയും ഗ്രേവി ഒന്നും ഉണ്ടാവില്ല, നല്ല കുഴമ്പ് വരുമായിരിക്കും. അപ്പൊ ഞാനത് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാണ്. അപ്പൊ നമ്മളുടെ മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ട് കുറച്ചു നേരം ആയല്ലോ, അപ്പൊ അതെ നല്ല പോലെ പരുവായിട്ടുണ്ട്. ഞാൻ കറി അങ്ങോട്ട് ആക്കിയിട്ട് ചെയ്യാന്ന് ഓർത്തിരുന്നതാണേ. അപ്പൊ അതെ കണ്ടില്ലേ, നല്ല അസലായിട്ട് പരന്നിട്ടുണ്ട്, ഇതിന്റെ കുഴ പോലെ ഇരിക്കേ കണ്ട. ഒന്നും കൂടെ നമുക്കൊന്ന് കുഴച്ചിട്ട് നമുക്കിതിൽ നിന്നിട്ട് ഒരു ഉരുളെടുക്കാം. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഒരു ഉരുളെടുക്കുകയാണ്. അപ്പൊ ഞാനിവിടെ അതെ ഇവിടെ നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് തുടച്ചെടുത്ത സ്ഥലമാണേ. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ മുകളിൽ തന്നെ വെച്ച് വേണം പരത്താനായിട്ട്. ഞാൻ ലേശം എണ്ണ തൂത്തതാണ്. അപ്പൊ പെട്ടെന്ന് പരന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഇതേ കണ്ടില്ലേ, ഇതേ കണക്കിന് നമ്മൾ പത്തിരിക്കോല് വെച്ചിട്ട് പരത്തിനേക്കാണ് സുഖം ഇങ്ങനെ പരത്തുമ്പോഴാണേ. അപ്പൊ ഞാനിത് ആദ്യം ഇതിൽ നിന്ന് മാറ്റട്ടെ കേട്ടോ. അപ്പൊ ഇവിടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്, ഞങ്ങളുടെ പൂച്ചയുടെ കാര്യമൊന്നും പറയണ്ട. അപ്പൊ ഞാനിവിടെ മൂന്നെണ്ണം ഉണ്ട് തയ്യാറാക്കിയിട്ടുള്ളൂ, കാരണം റസൂന് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂന്നെണ്ണം തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ ഞാൻ എന്റെ സൗകര്യം പോലെ ഞാൻ കൈകൊണ്ട് വരുത്തിയതാണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ അതെ എന്താ ബഹളം എന്നൊക്കെ ഇതിലോട്ട് അങ്ങനെ ഇട്ടോടെ തീ ഒന്ന് കുറയ്ക്കണേ. അപ്പൊ നമ്മൾ ഒറ്റ അടിക്കങ്ങട് തുടരുത്, ഇത് കൊമള പൊന്തി വരട്ടെ അങ്ങട്. അപ്പൊ ഇതൊരു സൈഡ് നല്ലപോലെ പൊന്തിയിട്ടുണ്ട്. അപ്പൊ മറ സൈഡ് കൂടി ഒന്ന് മുരിഞ്ഞു കഴിയുമ്പോ നമുക്ക് കോരിയെടുക്കാം.
കാരണം വസുവിനെ വേഗം നല്ല ചൂടോടുകൂടി അവനിക്കാണ് നിർബന്ധം. എനിക്ക് അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചൂട് ഞങ്ങൾ ചൂടാറണതാ ഇഷ്ടം. അപ്പൊ രണ്ട് സൈഡും ഇതുപോലെ ഒന്നായി വരുമ്പോ നമുക്കങ്ങോട്ട് കോരിയെടുക്കാം. അപ്പൊ ഞാനിതങ്ങോട്ട് കോരിയെടുക്കണത്, നമ്മളിങ്ങനെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താന്ന് പറയുമ്പോ, അല്ലെങ്കിൽ നമ്മള് ഇതിന്റെ ഇത് അമങ്ങിപ്പോ. അപ്പൊ ഇത് നമുക്കിതിവിടെ അപ്പൊ ഇട്ട ഉടനെ നമ്മള് എന്റെ കയ്യിൽ ഒരു പാത്രം തട്ടിയിരുന്നത്. അപ്പൊ ഇട്ട ഉടനെ നമ്മളിങ്ങനെ അനക്കരുത്. അപ്പൊ ഞാൻ ആ കറി വെക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കടല എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഇട്ടിട്ടുണ്ടായിരുന്നില്ല വെള്ളത്തിൽ, അതിൽ നിന്ന് ഞാൻ കുറച്ച് കടല മാറ്റി വെച്ചതാണ്. അപ്പൊ ഇത് കുതിർന്നത് കടലയാണ്. അയ്യോ എന്റെ നാവ് പിഴച്ചു പോണേ. അപ്പോ എന്താണെങ്കിലും ഞാൻ ഇതൊന്ന് ചോപ്പറിട്ട് പൊടിച്ചിട്ട് താക്കാക്ക്. പരിപ്പോടെ ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണല്ലേ, അപ്പൊ ഞാൻ കുറച്ച് പരിപ്പോടെ ഉണ്ടാക്കാന്ന് ഓർത്ത് കടല വെച്ചിട്ട്. അപ്പൊ ഞാൻ ഇതൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. അപ്പൊ ഞാൻ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാനിതേ ഈ സ്റ്റീലിന്റെ മണ്ണോട്ടാണ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന്ന് മാറ്റേണ്ട ഒരു കേട്ടോ, കാരണം ഇത് ഇനി മറ്റുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഒന്ന് അതും ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുള്ളൂ. ആ ചിലപ്പോൾ മാറ്റേണ്ടി വരില്ല. അപ്പൊ ഞാൻ ഇനി ബാക്കിയുള്ളതും കൂടി. അപ്പൊ കടല ഇത്രയും കഴിഞ്ഞു, ഇനി ഞാൻ പച്ചമുളകും അതൊക്കെ എടുക്കട്ടെ. അപ്പൊ ഞാൻ അരച്ച ചോപ്പറിൽ തന്നെ അതേ ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ഇങ്ങനെ അരിഞ്ഞു വെച്ചതാണ്. പിന്നെ ഞാനിവിടെ ഒരു വലിയ സവാള ഇതുപോലെ ഒന്ന് കത്തിച്ചിട്ടതാണ്. അപ്പൊ എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന്. ഞാൻ അതേ മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു രണ്ട് കറിവേപ്പൻ, ഇതൊന്ന് വെറുതെ ഒന്ന് ഞാൻ ക്രഷ് ചെയ്തിട്ടുണ്ടട്ടെ. അപ്പൊ അതെ ഇത് ഞാനിതിലോട്ട് ചതച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ ചതച്ചെടുക്കണേ, ഞാൻ കൈകൊണ്ട് തന്നെ എടുത്ത്. ഇനി ഇതിന് ഞാൻ ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പുപൊടി. ഉപ്പും എരിവൊക്കെ ഓരോരുത്തരുടെ പാകത്തിനാണ്. എന്നിട്ട് ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പൊ ഇത് ഞാൻ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പൊ ഇത് നല്ല പോലെ കുഴഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞാനിവിടെ ഇതേ ഒരു കടായി വെച്ചിട്ട്, ആ നമ്മൾ ആ പൊരിച്ച എണ്ണ ഉണ്ടായിരുന്നില്ലേ, ബട്ടൂര പൊരിച്ചില്ല എണ്ണ തന്നെയാണ് ഞാനിപ്പോ ഇതും കൂടി അങ്ങോട്ട് പൊരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കിതിൽ ചിലപ്പോ ഞാൻ എല്ലാം എടുക്കില്ല കേട്ടാ, ആകെ മൂന്ന് പേരുണ്ട്. ഇതിൽ നിന്നൊരു ചെറിയ ബോർഡ് പോലെ എടുത്തിട്ട് ഈ കടല വെച്ചിട്ട് നമ്മള് സാധാ പരിപ്പൊടി ഉണ്ടാക്കുന്ന പോലെ തന്നെ. പിന്നെ ഇത് ഇവിടെ എങ്ങനെ കട്ടി കുറച്ചിട്ട് വേണം കേട്ടോ പരുത്തി എടുക്കാനായിട്ട്, ഒത്തിരി കട്ടി കൂട്ടിയിട്ട് ഇത് ഉണ്ടാക്കരുത്, അപ്പൊ അതിന്റെ ഉള്ള് വേകാത്ത പോലെ ഇരിക്കും. താക്ക എവിടെ ചെന്നാലും കടകളിൽ, ഈ ചെറിയ ചെറിയ കടകളിൽ ചെന്ന താക്ക ചോദിക്കണം പരിപ്പോടി ഉണ്ടാന്ന് ചോദിക്കാം. അപ്പൊ അതെ കണ്ടില്ലേ. അപ്പൊ ഞാൻ തീയൊന്ന് കുറക്കട്ടെ, ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ അതെ ആദ്യം മറിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്തത് നമുക്ക് ആദ്യം ഒന്ന് മറിച്ചിടേ. അതൊന്ന് ഇത്തിരി നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചിരിക്കായിരുന്നു, അതിൻ്റെ ഇടക്ക് പോയി. അത്ര അങ്ങോട്ട് മൊരിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും മൊരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഒത്തിരി കനം കുറച്ചാണല്ലോ ഇത് തയ്യാറാക്കുന്നത്. അപ്പൊ ഒന്ന് ശരിക്കും ഒന്ന് മൊരിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിന് കോരിയെടുക്കാൻ. അപ്പൊ ഇത് മൂന്നെണ്ണം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിത് അങ്ങോട്ട് കോരിയെടുക്കേന്ന്. നല്ല കനം കുറഞ്ഞ പരിപ്പൊടയാണേ. രണ്ട് സൈഡും മൊരിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ. അപ്പൊ ഞാനൊരു മൂന്നെണ്ണം കൂടി ഇടും. അപ്പൊ നമുക്ക് ഈ രണ്ടെണ്ണം കഴിക്കാലോ താക്കാക്ക്. ഇനിയും രണ്ടോ മൂന്നോ. അപ്പൊ ഞാനൊരു മൂന്നെണ്ണം കൂടെ ഇട്ട് കൊടുക്കട്ടെ. അപ്പൊ നിങ്ങള് കണ്ടില്ലേ, അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കിയ ഈ കടല വെച്ചുണ്ടാക്കിയ പരിപ്പൊടിയും അതേപോലെ തന്നെ കടല വളരെ ടേസ്റ്റിൽ തയ്യാറാക്കിയ കടല നമ്മുടെ ബട്ടൂരക്ക് കഴിക്കാൻ പറ്റിയ കുറുകനുള്ള ഒരു കറിയും. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും എങ്ങനെയൊക്കെ ഞാനിനി തിരുത്തണം എന്ന് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയണം. അതനുസരിച്ചിട്ട് എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എന്റെ ചാനലിലെ വിജയം. മനസ്സിലായില്ലേ? അപ്പോ ഒരിക്കൽ കൂടെ എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ എന്റെ വീഡിയോ കാണണം കേട്ടോ. അപ്പൊ നന്ദി പറഞ്ഞു നിങ്ങളുടെ സ്വന്തം മാമിനെ താത്ത. ഓക്കെ ബൈ, താങ്ക് യു.